Hi friends, welcome to Kanna's Kitchen World. Ini yang mana dikit soya chunks vechittu oru adipola recipe aayittanu. Appa channel puthidayittu kaanunnavar please onnu subscribe cheyidekane. Nam namukku nere thanne video lekku poga. Aadyam thanne nalla thilacha vellam soya chunks lekku olichu kodukkanam. Adupola thanne vellam thilappikkumbom uppittu thilappikkanam. Appa soya chunks lekku uppu idikkum. പിന്നീട് ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കണം. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിനായിട്ട് സവോള, ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ കൊത്തിയരിഞ്ഞത്. ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി. ഒരു പാൻ എടുക്കുക, അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുക്, പച്ചമുളക്, അല്പം നല്ല ജീരകവും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും തേങ്ങാക്കുത്തും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഇതും കൂടെ ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളിയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ്. നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഒഴിച്ച വെള്ളവും കൂടെ ഒന്ന് വറ്റി വരണം. നമുക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അത് ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി സോയ ചക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.